വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി സിംഗർ പിസയുടെ റെസിപ്പിയാണ്. ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കതിങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പിസയുടെ ബേസ് റെഡിയാക്കാനുള്ള മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഫുഡ് പ്രോസസ്സറിലാണ് മാവ് കുഴക്കുന്നത്. ഇതല്ലെങ്കിൽ കൈവെച്ച് കുഴച്ചാൽ മതി. അപ്പോൾ ഞാനിതിലേക്ക് 2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിന് 2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്ന് ഓൺ ചെയ്ത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 250 ml കപ്പിന് 1 കപ്പ് തിളപ്പിച്ചാറിയ പാലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പാലെടുക്കുമ്പോൾ ചെറിയൊരു ചൂടുള്ള പാൽ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് പാലെടുത്തിട്ടുണ്ടെങ്കിലും ഞാനിതിൽ നിന്ന് 1¼ കപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഫുഡ് പ്രോസസ്സറിലായതുകൊണ്ട് നമുക്ക് പാല് 1 കപ്പ് ഫുള്ളായിട്ട് വേണ്ടി വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ കൈ വെച്ച് കുഴക്കുകയാണെന്നുണ്ടെങ്കിലും മൊത്തം പാലും ഒരുമിച്ച് ഒഴിക്കാതെ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചൊന്ന് ലൂസായിട്ട് വേണം മാവ് ഇരിക്കാനായിട്ട്. നമ്മുടെ ചപ്പാത്തി മാവിനേക്കാൾ കുറച്ചുകൂടി ഒരു അയവ് വേണം. ഇപ്പോൾ ഏകദേശം മാവ് റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഓൺ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇത് ഡബിൾ സൈസ് ആവാനായിട്ട് നമുക്കൊരു 4-5 മണിക്കൂർ വെക്കാം. അപ്പോൾ ഞാനിത് അടച്ച് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് പിസയിലേക്ക് വേണ്ട ചിക്കൻ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ സിംഗർ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ എല്ലില്ലാത്ത പീസ് ചിക്കൻ എടുത്തിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ള ചിക്കനാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് 250 ml കപ്പിന് 1/4 കപ്പ് പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 പകുതി ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സാക്കി വെക്കാം. അതൊക്കെ ഇളക്കി കൊടുത്ത് മിക്സാക്കി 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിന് ശേഷം നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ 1/2 മണിക്കൂറിന് ശേഷം ചിക്കൻ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഇത് 1/2 കപ്പ് മൈദ, അതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 പിഞ്ച് ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് മിക്സാക്കി വെച്ചിട്ടുള്ള മൈദയാണ്. അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കനെ ഇങ്ങനെ ഓരോ പീസായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ആ മൈദയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഓയിൽ നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ ഇതാ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ചിക്കനും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിസ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാവ് ഇതാ നന്നായിട്ട് ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് 2 ആക്കിയെടുക്കുക. 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ 2 പീസയാണ് ഈ മാവ് വെച്ചിട്ടുണ്ടാക്കുന്നത്. അപ്പോൾ 1 പീസ് മാറ്റി വെച്ചിട്ടിട്ട് ആദ്യത്തെ പിസ ഞാൻ ഓവനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ 1 ബട്ടർ പേപ്പറിൽ പരത്തി വെച്ചിട്ടുണ്ട്. പിസ പരത്തി വെക്കുന്ന സമയത്ത് ബട്ടർ പേപ്പറിൽ നന്നായിട്ടൊന്ന് ഓയിലും അതുപോലെ കുറച്ച് മൈദ കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ മാവ് പരത്തിയത് ഇതിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പറിൽ ഈ പിസൻ്റെ ബേസ് ഒട്ടിപ്പിടിച്ച് പോകും. അപ്പോൾ ബട്ടർ പേപ്പറിൽ ചെയ്യുമ്പോൾ ഇതുപോലെ ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് പൊടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ മാവ് പരത്തിയത് വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഞാൻ ജസ്റ്റ് 1 ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പിസ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണ്ടതെന്ന് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 3-4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാ സൈഡിലേക്കും ആക്കി കൊടുക്കുന്നുണ്ട്. പിസ സോസൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ കുറച്ച് മുന്നേ ഒരു പിസൻ്റെ വീഡിയോ ചെയ്തതിൽ അത് കാണിച്ചിട്ടുണ്ട് പിസ സോസൊക്കെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്.
അപ്പോൾ ഇതാ എല്ലാ സൈഡിലും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ചീസിൻ്റെ സ്ലൈസ് ഉണ്ടല്ലോ, ചീസ് സ്ലൈസസ്സാണ് വെച്ച് കൊടുക്കുന്നത്. ഒരു മൂന്ന് ചീസിൻ്റെ സ്ലൈസ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ആവശ്യത്തിന് മുസറുള്ള ചീസ് ഇട്ട് കൊടുക്കാം. ഈ ചീസിൻ്റെ സ്ലൈസും കൂടെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് പിസ്സക്ക്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇതിൻ്റെ മുകളിലായിട്ട് അത്യാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി പകുതി ചിക്കന് അടുത്ത പിസയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാപ്സിക്കം കട്ട് ചെയ്തത്, അതുപോലെ ഉള്ളി ചെറിയ പീസായി കട്ട് ചെയ്തതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം, അങ്ങനെ മുകളിൽ വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ബ്ലാക്ക് ഒലിവ്കായ കുരു കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ സൈഡിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊരു 180 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് വെക്കുന്നത്. അപ്പോൾ ഇതിന് മുകളിലായിട്ട് കുറച്ചും കൂടെ ചീസ് കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചത്. പിന്നെ ഞാൻ ബാക്കിയുള്ള ഒരെണ്ണം പാനിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാനിൽ ചെയ്തെടുക്കുമ്പോൾ ആദ്യം പാനിൽ നന്നായിട്ടൊന്ന് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മുടെ പിസയുടെ ബേസ് വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കുക, അടച്ച് വെക്കണം. എന്നിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പിസ ഒന്ന് റെഡിയായി വരുന്നവരെ വെച്ച് കൊടുക്കണം. ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഗ്യാസിൽ ഉണ്ടാക്കുന്നത് റെഡിയായി കിട്ടും. അങ്ങനെ ഇതാ നമ്മൾ സിംഗർ പിസ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇൻഷാല്ലാ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.